സ്വന്തം പാർട്ടിയിലുള്ള അഴിമതി പിടിക്കപ്പെട്ടാലും അവർ നല്ലവരാണെന്നുള്ള മുഖംമൂടിയും ധരിച്ച് ഞെളിഞ്ഞങ്ങ് നടക്കും. അതുമാത്രമല്ല മറ്റു പാർട്ടിയിൽ അഴിമതി നടന്നില്ലെങ്കിലും അത് നടന്നതായി ഇക്കൂട്ടരങ്ങ് ഭാവിക്കും. ഇപ്പോൾ CPIM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം കള്ളപ്പണമാണെന്ന് ആരോപിച്ച് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് BJP നടത്തിയ 54 കോടിയുടെ കുഴൽപ്പണ ഇടപാട് കേസിൽ 2 വർഷം കഴിഞ്ഞിട്ടും ഒരനക്കവുമില്ല. BJP ഉന്നത നേതാക്കളുടെ അറിവോടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 41.4 കോടിയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 12 കോടി ഉൾപ്പെടെ 53.40 കോടിയും കുഴൽപ്പണ ഇടപാട് നടന്നതായി കൊടകര കുഴൽപ്പണ കവർച്ച കേസ് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയിരുന്നു. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കേണ്ട ചുമതല ED ക്കായതിനാൽ വിശദമായ റിപ്പോർട്ട് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പോലീസിന് സമർപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കണമെന്ന സൂചന ലഭിച്ചതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നതിന് ആദായനികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഒരന്വേഷണവും നടന്നിട്ടില്ല. ഒരു മാധ്യമങ്ങളിലും വാർത്തയും വന്നിട്ടില്ല. കുഴൽപ്പണക്കടത്തിന്റെ വിശദാംശങ്ങളും അതിൽ BJP നേതാക്കളുടെ പങ്കും ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP VK രാജു സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. ഇതിന്റെ പകർപ്പ് ED ക്ക് സമർപ്പിച്ചു. കുഴൽപ്പണ ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ED ക്ക് പരാതി നൽകിയിരുന്നതായി LJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ അറിവോടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി M ഗണേശന്റെ നേതൃത്വത്തിൽ 9 ജില്ലകളിൽ പണവിതരണം നടത്തിയെന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കേരളത്തിൽ BJP ഇറക്കിയ 3.5 കോടി കുഴൽപ്പണം കൊടകരയിൽ കവർന്ന കേസിൽ അന്വേഷണത്തിലാണ് 53.4 കോടിയുടെ ഹവാല ഇടപാട് കണ്ടെത്തിയത്. തൃശൂരിലും കോന്നിയിലും കുഴൽപ്പണം ഇറങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹവാല ഇടപാടുകാരനായ ധർമ്മരാജനുമായി സുരേന്ദ്രൻ സംസാരിച്ചതിന്റെ ഫോൺ രേഖകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വിവരങ്ങളും ED ക്ക് കൈമാറിയിരുന്നു. കേസ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ അയച്ച കത്തും പുറത്തു വന്നിരുന്നു. ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടുമാണ് ഇതിന്റെ പേരിൽ ഒരു അന്വേഷണവും നടത്താതെ മറ്റു പാർട്ടികളിലേക്ക് കണ്ണും നട്ട് BJP ഇരിക്കുന്നത്.